ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. പതിവുള്ളതുപോലെ നായ്ക്കമ്പറമ്പിലച്ചൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. അതോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഒന്ന് യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവവചന സന്ദേശം ഇപ്പോൾ എല്ലാവരുമായി പങ്കുവച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപത്തിൽ യേശുവായി അയച്ച് അങ്ങയുടെ അനന്ത സ്നേഹവും പാപമോചനവും അവിടുന്ന് വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തുവല്ലോ. ആകയാല് യേശുവിന്റെ കുരിശുമരണത്തിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 1:29, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സകല മനുഷ്യർക്കും വേണ്ടി പാപപരിഹാര ബലിയായിത്തീരുവാൻ സ്വപുത്രനെ അയച്ച പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തമരെ ചിന്തി മരിച്ച യേശു കർത്താവേ, മരിച്ചുയർത്ത യേശു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രക്ഷണീയ കർമ്മം ഈ ലോകത്തിൽ പൂർത്തിയാക്കി തന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിനായി പ്രാർത്ഥിച്ചു ഒരുങ്ങിയപ്പോൾ അച്ഛൻ വിശ്വാസത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയുണ്ടായി. അതിനാൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. അച്ഛ, നമ്മളെല്ലാം വിശ്വാസത്തിന്റെ പ്രഘോഷകരാണല്ലോ. വിശ്വാസം പ്രചരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് സുവിശേഷ പ്രസംഗകരുടെ യാത്രയെല്ലാം. നമ്മൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്തെന്ന് വ്യക്തമാണ് നമുക്ക്. എങ്കിലും എന്താണ് വിശ്വാസം എന്നതുകൊണ്ട് അച്ഛൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന വിധത്തിലൊന്ന് നമുക്ക് തുടങ്ങിയിരിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിലും അനന്തകരുണയിലും അനന്ത നന്മയിലും വിശ്വസിക്കുമ്പോൾ ദൈവം അയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷണീയ വിലയിൽ, രക്ഷാകര പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നു, രൂപാന്തരീകരണം വരുത്തുന്നു. നമ്മള് 2 കൊരിന്ത്യർ 5:17 പഠിപ്പിക്കുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ജീവിതത്തിന് ഒരു പുതിയ ദർശനം ലഭിക്കുന്നു, ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു, ഒരു പുതിയ സൗഖ്യം ലഭിക്കുന്നു. നമ്മളെ ചുറ്റി വലയുന്ന മനോപീഡകളും പാപവാസനകളും ദുശീലങ്ങളും
ദുസ്തരക്കങ്ങളും പെട്ടെന്ന് പോയി മറയുന്നു. ഒരു പുതിയ സമാധാനം, ഒരു പുതിയ സന്തോഷം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമുക്ക് സബ്ലഭ്യമാകുന്നു. ഇത് ലോകത്തോട് പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചതുപോലെയുള്ള ഒരാത്മീയ രൂപാന്തരീകരണം, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം, പഴയ മനുഷ്യനെ ദുരാശകളാൽ മലിനീകൃതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന വലിയൊരു സൌഭാഗ്യം നമുക്കെന്നതുപോലെ അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും ജനകോടികൾക്കും ദൈവം നൽകും. ഈ സുവിശേഷം ലോക ജനതയുടെ മുമ്പിൽ അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യ ശക്തി കൊണ്ടോ ബുദ്ധി ശക്തി കൊണ്ടോ പരിശ്രമം കൊണ്ടോ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടത് എന്ന് ഞാൻ കരുതുകയാണ്, അല്ലെങ്കിൽ എന്റെ അനുഭവം പറയുകയാണ്. പണ്ഡിതനും ദൈവഭക്തനുമായ നിക്കോദേമോസിനോട് യേശു പറഞ്ഞു, നീ നല്ലവനാണെങ്കിലും നിന്റെ ഇപ്പോഴത്തെ നന്മ നിനക്ക് ദൈവരാജ്യത്തിന് നിന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമല്ല. നീ വീണ്ടും ജനിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കും പ്രായമായ മനുഷ്യൻ? ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ദൈവവചനമാകുന്ന ജലത്താൽ കഴുകപ്പെടണം, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. ഈ വ്യാഖ്യാനമാണ് പലപ്പോഴും വചന പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തില് മനുഷ്യർക്കെല്ലാവർക്കും കാംക്ഷിക്കാവുന്ന, കൊതിക്കാവുന്ന, ആഗ്രഹിക്കാവുന്ന ഒരു ശ്രേഷ്ഠ ദാനമാണ് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം, യേശുവിൽ പുതിയ സൃഷ്ടിയാവുക, നമ്മുടെ ജീവിതത്തിന് രൂപാന്തരീകരണം ലഭിക്കുക, യേശുവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഇന്ന് കോടാനുകോടി പേര് എല്ലാ തരത്തിലുള്ള പാപത്തിലും, മദ്യപാനത്തിലും, വ്യഭിചാര ക്ലേശത, പാപബന്ധനങ്ങളിലും, ദ്രവ്യാസക്തിയിലും അടിമപ്പെട്ട് കുടുംബം ബന്ധങ്ങൾ നശിപ്പിക്കുകയും ആത്മഹത്യാ വാസനയോടുകൂടിയും കൊലപാതക വാസനയോടുകൂടിയും ലോകത്തിൽ ഒരുപാട് തിന്മയും ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മോചനം കൊടുക്കുവാൻ ക്രിസ്തു എന്ന വ്യക്തിക്ക്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് സാധിക്കും എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക. ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ വ്യക്തിജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ വിശ്വാസം, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വ്യക്തിജീവിതങ്ങൾക്ക് രൂപാന്തരീകരണം നൽകുക എന്നുള്ള അനുഭവം. ഒരിക്കൽ മദ്യപാനിയായിരുന്ന ആള് മദ്യം തൊടുന്നേയില്ല. ഒരിക്കൽ പുകവലിക്കാരനായിരുന്നയാള് അത് പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരിക്കൽ എപ്പോഴും കലഹപ്രിയനും തെറി പറയുന്നവനും വഴക്കു കൂടുന്നവനും സമാധാനം മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തുന്നവനും ആയിരുന്ന വ്യക്തി ഒരു പുതിയ ജീവിതശൈലിയിലേക്കും ഒരു പുതിയ ജീവിത പന്ഥാവിലേക്കും ജീവിത ലക്ഷ്യത്തിലേക്കും കടന്നു വരുന്നു. ആ വ്യക്തിയെ കാണുന്നത് തന്നെ നമുക്കൊരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. ആ വ്യക്തിക്ക് ഒരു പ്രേക്ഷിത ദൗത്യമുണ്ട്. ഇതെല്ലാം വിശ്വാസം വഴി, ദൈവം നൽകുന്ന വിശ്വാസം എന്ന ദാനം വഴി, വിശ്വാസത്തിന്റെ പ്രകാശം വഴി, വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മ ദാനം വഴി നമുക്ക് ലഭിക്കുന്നതാണ്. കൊടാനുകൂടി പേർക്ക് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അച്ഛാ, ഈ വിശ്വാസം എന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണല്ലോ ഇത് നമ്മൾ സംസാരിക്കുന്നത്. ഇത് പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്ന ഒരു പട്ടികയിൽ എല്ലാവരും പെടും. ദൈവവിശ്വാസികൾ അവർ പല മതങ്ങളിൽ പല വിധത്തിൽ അവർ പരിചയപ്പെട്ട ദൈവത്തെ
പല രീതിയിൽ സമീപിക്കുന്നു, പല പേരിൽ വിളിക്കുന്നു. യേശു വിശ്വാസത്തിന്റെ വ്യതിരിക്തത മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി അച്ഛൻ കാണുന്ന ഒന്ന് എന്താണ്? മറ്റാരും പഠിപ്പിക്കാത്ത ഒരു പ്രബോധനം യേശു ലോകത്തിന് നമുക്ക് നൽകിയുണ്ടായി. യേശുവിനെ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ സ്നേഹവാത്സല്യ ബന്ധം, യഹൂദ ബാലന്മാര് കുട്ടികള് അവരുടെ അപ്പനെ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്ന സംജ്ഞയാണ് ആബ. അങ്ങനെ സ്വർഗപിതാവിനെ ആബ എന്ന് വിളിക്കുവാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകും എന്ന് യേശു പഠിപ്പിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രസഹജമായ സ്വാതന്ത്ര്യം യേശു ക്രിസ്തു നമുക്ക് നൽകുകയും ചെയ്തു. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടും ആനന്ദത്തോടും പറയാൻ പറ്റും, യേശു എന്റെ രക്ഷകനാണ്, എന്റെ കർത്താവാണ്, എന്റെ നാഥനാണ്, എന്റെ ദൈവമാണ്. കാരണം അങ്ങനെയൊരു അത്ഭുതം, രക്ഷാകര ഒരു പ്രവൃത്തി നമ്മിൽ ദൈവം പൂർത്തിയാക്കിയിട്ടുണ്ട്. ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടാണ് പാപവാസനകള് പിഴുതെറിയുവാനും തൽസ്ഥാനത്ത് സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും എല്ലാം നമ്മിൽ ചൊരിയുവാനും ദൈവം ഇടയാക്കിയത്. അത് ഏറ്റവും വലിയൊരു സൌഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, മറ്റുള്ളവർക്ക് നന്മ മാത്രം ഇച്ഛിക്കുന്ന നന്മ, അസൂയൊന്നും ഇല്ലാത്തൊരവസ്ഥ, ആത്മ സംയമനം, കരുണ, എപ്പോഴും ഒരു കാരുണ്യമായ ഒരനുഭവം, മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ അഗതികളെയും ദരിദ്രരെയും കരുണയോടെ കടാക്ഷിക്കുന്ന അനുഭവം, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റേതായ ആ ചൈതന്യം വ്യക്തിജീവിതങ്ങളിലേക്ക്, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് വാരിക്കോരി ചൊരിയുന്ന അനുഭവമാണ് ഇപ്പോഴത്തെ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ധാരാളമായി സംസിദ്ധമായിരിക്കുന്നത്. അതിനാൽ അഭിമാനത്തോടെ ആനന്ദത്തോടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റും, ദൈവം എന്റെ സ്നേഹമുള്ള സ്വർഗീയ അപ്പച്ചനാണ്. 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു. ജെറമിയാ പ്രവചനം 31:3 നാം ഇപ്രകാരം വായിക്കുന്നു, അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാവുന്നത് അല്ല. അനന്തമായ സ്നേഹം, ശാശ്വത സ്നേഹം, ലോകം മുഴുവൻ നമ്മെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. സങ്കീർത്തനം 27:10, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും, ലോകം മുഴുവൻ എന്നെ ഉപേക്ഷിച്ചാലും. കറ്റമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്ത യെശയ്യാ 49:15. നീ സമുദ്രത്തിലൂടെ കടന്നുപോയാൽ മുങ്ങിപ്പോവുകയില്ല, പെരുവെള്ളത്തിലൂടെ പോയാൽ. നീ അഗ്നിയിലൂടെ കടന്നുപോയാൽ നീ കത്തിച്ചാമ്പലാവുകയില്ല. എന്റെ വലത് കരത്തിൽ നിന്നെ ഞാൻ സംരക്ഷിക്കും. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് 500 കോടി ജനം ഉണ്ട്. ഓരോരുത്തരോടും ദൈവം പറയുന്നു, നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. രാത്രിയും പകലും യാത്രയിലും ഞാൻ നിന്നെ സംരക്ഷിക്കും. നീ എന്നോട് ചേർന്ന് നിൽക്കുക. നീ എന്നിൽ നകന്ന് പോകാതിരിക്കുക. പാപം വഴി, നിരാശ വഴി, നെഗറ്റീവ് ചിന്ത വഴി, മനോപീഡ ഉണ്ടാക്കുന്ന സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ പ്രത്യാശയുടെ വചനങ്ങൾ വിശ്വസിച്ചേറ്റുപറഞ്ഞ്, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രത്യാശയുടെ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സൌഖ്യവും സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവൻ. മതവ്യത്യാസം കൂടാതെ ഒരു വ്യക്തി പാപിയാണോ നല്ലവനാണോ എന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാവരെയും
തന്റെ സമീപത്തിലേക്ക് യേശുനാഥൻ മാറ്റി വിളിക്കുന്നു. ആന്തരിക സൗഖ്യം നൽകാൻ, സമാധാനം നൽകാൻ, സന്തോഷം നൽകാൻ, സ്നേഹം നൽകാൻ, ഇതാണ് ക്രിസ്തു മതത്തിലൂടെ വെളിപ്പെടുന്ന, ക്രിസ്തു വിശ്വാസത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നമ്മോടുള്ള മനോഭാവം. അതെ, നമ്മളൊരു നാലു വർഷത്തോളമായി ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ ഇങ്ങനെ സമ്മേളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കാണാനിടയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു സമയത്ത് മാത്രമാണ് അച്ഛന് ഈ ഒരു ക്രൂശിത രൂപം കയ്യിലെടുത്ത് സംസാരിക്കുന്നത്? ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. അതെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ക്രൂശിത രൂപം? നമുക്ക് വളരെ വിഷമം കൂടാതെ ലോകത്തിന്റെ മുമ്പിൽ ഇതൊരു വചനപ്രഘോഷണമാണ്. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അപ്പോ സുവിശേഷത്തിന്റെ സാര സംഗ്രഹം ക്രൂശിത രൂപത്തിലുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ക്രൂശിത രൂപം കയ്യിൽ പിടിക്കുമ്പോൾ വലിയ പകർച്ചകളുമായിട്ട് വരുന്നവര് പെട്ടെന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഗ്രഹാഭിഷേകം കണ്ടിട്ടുണ്ട്. ഒരിക്കല് നോർത്ത് ഈസ്റ്റില് ആസാമിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ രോഗിയായ ഒരു വൈദികൻ, പകർച്ചവ്യാധി പിടിച്ച ഒരു രോഗമാണ് പെട്ടെന്ന് പകരുന്നത്, അച്ഛന് ധ്യാനത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എങ്ങനെയോ 3-ാം ദിവസം അവിടെ വന്നു ചേർന്നു. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചു, അച്ഛന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അനുഭവമുണ്ടോ? എനിക്കതിലൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ഒരു വയലന്റ് ആയിട്ടുള്ള ആളെ കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു, മാനസികരോഗിയാൻ തോന്നും, പിടിച്ചു കെട്ടിയെന്നാണ് കൊണ്ടുവന്നത്, എനിക്കാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലതാനും, എങ്കിലും ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഒരു കുരിശുരൂപം എടുത്ത് ഞാൻ കർത്താവിനോട് രഹസ്യമായിട്ട് പറഞ്ഞു, നിനക്ക് തന്നെ നാണങ്കിട്ട് വരാൻ പോവാണ് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ. ഞാൻ കുരിശുരൂപം അയാളുടെ തലയിൽ വെക്കുകയും അയാളുടെ പൈശാചിക പീഡയും മാനസിക രോഗവും വിട്ടുപോവുകയും ചെയ്തു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ധ്യാനമന്ദിരത്തിലും ഉണ്ടായിട്ടുണ്ട്. കുരിശുരൂപത്തെ കൈപ്പിടിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വ്യാപിക്കും. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവത്തിലൂടെയാണ് അനേകർക്ക് വിടുതൽ ലഭിക്കുന്നു. ഇത് തന്നെ അതിൽ തന്നെ ഒരു വചനപ്രഘോഷണമാണ്, ലോകം മുഴുവനു വേണ്ടിയുള്ള സന്ദേശമാണ്. ലോകത്തിൽ ഒരു മതസ്ഥാപകരും തങ്ങളുടെ ജനത്തിനു വേണ്ടി ഇതുപോലെ മരിച്ചിട്ടില്ല. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ മരിക്കാൻ വേണ്ടി വന്നവനാണ്, കുരിശിൽ മരിക്കാൻ തന്നെ, പാപപരിഹാരം ചെയ്യാൻ വേണ്ടി മരിച്ചുയർത്ത് വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവിന്റെ പക്കൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതുപോലെ വർഷിക്കുവാൻ 2000 കൊല്ലമായി അവിടുന്ന് പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രേക്ഷകരെ, നമ്മൾ വിശ്വാസത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനിയും നമ്മുടെ വിശ്വാസത്തെ യേശുവിൽ ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ വഴി വർദ്ധിപ്പിക്കാൻ ഇടയാകും വിധം വിശ്വാസ വർദ്ധനവിനുതകുന്ന ചില സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ജോലി മേഖലയിൽ തടസ്സം നേരിടുന്നവർ ആ തടസ്സം നീങ്ങിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടാൽ ഇതുപോലെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും എന്ന് വിശ്വസിച്ച് കേൾക്കാം. മസ്കറ്റിൽ നിന്ന് ജിനി തോമസ് എന്നൊരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഗുഡ്നെസ് ടി വി പ്രോഗ്രാം സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ. ഇതിലൂടെ ഞാൻ വിശ്വസിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഒരുപാട് അപേക്ഷകൾ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എന്റെ മകൻ ആൽവിന് ഒരു ജോലിക്കായി ശ്രമിച്ചിട്ട് ഒന്നും ശരിയാവാതിരുന്ന അവസരത്തിൽ ഞാൻ ഈ നിയോഗം ടിവിയുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളിവിടെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ കാണുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ്. മസ്കറ്റാണ് സ്ഥലം. ഓരോ ചൊവ്വാഴ്ചയും ആരാധനയിൽ ഞങ്ങൾ മനമുരുകി പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞ് ടിവി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല കമ്പനിയിൽ നിന്നും ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞ് മെസ്സേജ് വന്നു.
അങ്ങനെ ഓരോ ചൊവ്വാഴ്ചയിലും ഈ ജോലിക്കുള്ള അനക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ 9 ആഴ്ചയായപ്പോൾ എല്ലാ പ്രൊസീഡിംഗ്സും കഴിഞ്ഞ് എന്റെ മകൻ ഞങ്ങൾ ആഗ്രഹിച്ചതിലും നല്ല ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. എല്ലാം സർവശക്തനായ ദൈവം തന്റെ പ്രിയപുത്രനായ ഈശോയിലൂടെ നൽകിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുകയും അവിടത്തേക്ക് 1000 ആരാധനയും സ്തുതിയും കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ വെളിപ്പെടുത്തലിലൂടെ അനേകം ആളുകൾ ഈശോയുടെ മഹത്വം അറിയാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ജിനി തോമസ് മസ്കറ്റിൽ. മറ്റൊരു സാക്ഷ്യം മെയിലിൽ ചെയ്തതാണ്. ഇത് കേൾക്കുമ്പോൾ ഈ IELTS എന്ന് പറയുന്ന ഒരു പരീക്ഷയിൽ അനേക സന്ദർഭങ്ങളിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വിശ്വാസവർദ്ധനവും ഈ മേഖലയിൽ താൽപര്യവും ഉണ്ടാകാൻ സാധ്യത. മേരി തെരേസ എന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഇത് മെയിൽ ചെയ്തിരിക്കുന്നത്. 3 തവണ IELTS പരീക്ഷയ്ക്ക് തുടർച്ചയായി ഹാജരായി പരാജയപ്പെട്ട ഞാൻ ആത്മാവിന്റെ വെളിപ്പെടുത്തൽ കണ്ട് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് 4th ഈ IELTS പരീക്ഷയ്ക്ക് ഹാജരായപ്പോൾ അതിൽ വിജയിക്കുകയും തുടർ നടപടികളിലേക്ക് പ്രവേശിക്കാൻ ഇടയാവുകയും ചെയ്തു എന്നതാണ് മറ്റൊരു സാക്ഷ്യം. ഇനി നമുക്ക് ആരാധനയിലൂടെ തുടർന്നും ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ഒരുങ്ങാം. പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്ത ഈശോയെ, ലോകം മുഴുവനുമുള്ള ജനതയ്ക്ക് അവിടുത്തെ അനുഗ്രഹം ആശീർവാദം ലഭിക്കുവാൻ പാകത്തിന് ഗുഡ്നസ് TVയിലൂടെ ലോകം മുഴുവനും വചനമെത്തിക്കുന്ന അവിടുത്തെ അനന്ത കാരുണ്യത്തെയോർത്ത്, സ്നേഹത്തെയോർത്ത്, മനുഷ്യകുലത്തോടുള്ള കരുതലിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും. ഈശോയെ, അവിടുത്തെ സന്നിധിയിൽ ലോകത്തിന്റെ നാനാ കോണുകളിൽ ഗുഡ്നസ് TVയിലൂടെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലൂടെ അവിടുത്തെ ആരാധിക്കുവാൻ സമ്മേളിച്ചിരിക്കുന്ന അനേക ആയിരക്കണക്കായ ജനതയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ലോകം മുഴുവനും അവിടുത്തെ വചനത്തിന്റെ അനുഗ്രഹം സൗഖ്യമായി, സമാധാനമായി, ആശ്വാസമായി എത്തുവാൻ ഈ ശുശ്രൂഷ കാരണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ഇരകാലം വസിക്കുന്ന ദൈവപുത്ര, അവിടുത്തെ അനുഗ്രഹം കാത്തിരിക്കുന്ന അനേക മനുഷ്യർ മുറുങ്ങിയ ഹൃദയവുമായി, തകർന്ന മനസ്സുമായി, ശരീരത്തിൽ രോഗവുമായി അനേകം ആളുകൾ ലോകത്തിന്റെ നാനായിടങ്ങളിൽ അവിടുത്തെ ആരാധിക്കാൻ സമ്മേളിച്ചിട്ടുണ്ടല്ലോ, അവിടേക്കെല്ലാം ഈ ശുശ്രൂഷയുടെ അനുഗ്രഹം എത്തിപ്പെടുവാൻ ഞങ്ങൾ നാം മധ്യസ്ഥം വഹിക്കുന്നു. ഈ ആരാധനയുടെ ഭാഗമാകുവാൻ ദൈവം അനുവദിച്ച് ലോകത്തിന്റെ പലയിടങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുന്നേ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരും അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തേക്ക് നന്ദി പറയുവാൻ തയ്യാറായി ഉള്ളിലുള്ള സകല ആകുലതകളും ഭയവും വേദനയും ദുഃഖവും നിരാശയും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ എന്ന തിരിച്ചറിവോടുകൂടി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുനാഥൻ അനേകരുടെ ഹൃദയ മനസ്സുകളിലെ അന്ധകാരം നീക്കി സൗഖ്യവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപകടത്തിൽപ്പെട്ട് നടക്കാൻ പ്രയാസമുള്ള ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടതുകൈ ഉയർത്താനും ചലിപ്പിക്കാനും പ്രയാസമുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു.
തൊണ്ടയിൽ മുഴ ഗോയിറ്റർ ബാധിച്ച ഒരാളെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായി തുമ്മൽ ജലദോഷം അനുഭവപ്പെടുന്ന 336 പേർക്ക് കർത്താവ് സൗഖ്യ സ്പർശനം നൽകുന്നു. ആമാശയ സംബന്ധമായ അസുഖങ്ങൾ മൂലം വിഷമിക്കുന്ന 11 പേർക്ക് കർത്താവ് സൗഖ്യമരുളുന്നു. ശരീരത്തിൽ വെളുത്ത പാടുകളുള്ള 9 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹാല ധ്യാന മന്ദിരത്തിലും കൺവെൻഷനിലും ധ്യാനത്തിൽ കൂടിയിട്ടും വിട്ടുമാറാത്ത മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഏതാനും പേരിൽ നിന്ന് ഈ സമയത്ത് കർത്താവ് നീക്കിക്കളയുന്നു. അപകടത്തിൽപ്പെട്ട് കഴുത്തിലെ കശേരുക്കൾക്ക് പരിക്കുപറ്റി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. മുൻകോപ സ്വഭാവത്തിൽ നിന്ന് 36 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഡികാസക്തി തുടങ്ങിയ തിന്മകളിൽ നിന്ന് 110 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. കൈകൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെയും ഈ ആരാധനയിൽ അച്ഛൻ വഴി വെളിപ്പെട്ടതുപോലെയും അനേക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാൻ, ഇതുപോലെ സാക്ഷ്യങ്ങളായി അനേകർക്ക് ഉപകാരമായി മാറാൻ ഇടയാകത്തക്ക വിധം ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ, കോട്ട ആശ്രമം, കോട്ട പിയോ, ചാലക്കുടി, കേരളം. അടുത്ത ആഴ്ച കാണും വരെ ദൈവം നമുക്കിടയിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. ആമേൻ.